അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വെണ്ടക്ക വെച്ചൊരു ഉപ്പേരി ഉണ്ടാക്കാം. അതിനായിട്ട് തന്നെ 1/2 കിലോ വെണ്ടക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാം നമുക്കതുപോലെ എല്ലാം കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടക്കത അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വെണ്ടയ്ക്കും നമ്മളിപ്പോൾ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ്റെ ചട്ടി വെച്ച് അതിലേക്ക് നമുക്കൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റാണത്. അതിലേക്ക് 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 4-5 അല്ലി ചെറിയുള്ളിയും കൂടെ നീളത്തിൽ മുറിച്ചതിട്ട് കൊടുക്കാം. ഇതൊന്നൊന്ന് വഴറ്റിയിട്ടിട്ട് അത് നേര് ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് വെണ്ട കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുറച്ച് സമയം ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവാള നീളത്തിൽ മുറിച്ചത് അതിട്ടിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം. ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കൂടിപ്പോകരുത്, ഉപ്പ് നോക്കിയിട്ടിടണം. ആവശ്യത്തിന് മാത്രം ഉപ്പിടാൻ. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കണം. അതും കുറച്ചൊന്ന് വഴറ്റി 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് പിന്നെ ഗരം മസാല പൊടി, പിന്നെ ചെറിയൊരു സ്പൂൺ 1 സ്പൂണ് പിന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമുളം മാറോളം വഴറ്റിയാൽ മതി. അതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയൊരു കപ്പ് തേങ്ങ, 1/2 മുറിയൊന്നുമില്ല, ചെറിയൊരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതും കൂട്ടി നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. നമ്മളിതുവരെ ഉണ്ടാക്കി കഴിച്ച പോലത്തെ ഉപ്പേരിയല്ല, നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. മറ്റേ നമ്മൾ വെണ്ടക്ക മെഴുക്ക് പുരട്ടി അതുപോലത്തെ ഒന്നുമല്ല, അതിലൊക്കെ ഒരു വ്യത്യാസമായിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ്. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.